അയാൾ ക്യാമറ ഈ കളി പെട്ടെന്ന് തീർന്നു ഇനി എനിക്ക് ഔട്ട് അടിച്ച് എന്തോ ഒരു സെല്ലി മിസ്റ്റേക്ക് കളിയില് ഒരു വഴുക്കര് പോലെ കളി നമ്മള് നമ്മളെ രോഗം അറിയുന്നതാണ് നമ്മള് രോഗിയായി മാറുന്നത്. അതുവരെ നമുക്കൊരു രോഗം കാണൂല. ഷുഗറുള്ള പേഷ്യൻസ് ഷുഗർ എനിക്ക് ഉണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് പിന്നെ രോഗിയായിട്ട് തോന്നണം. അതുവരെ നമ്മൾ എല്ലാ ഫുഡും കഴിക്കും, ഒരു പ്രശ്നമല്ല. സ്റ്റാമര സുഖമായിട്ട് ജീവിക്കാൻ നോക്കി, മനസ്സിലൊരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് ടപ്പനെ അങ്ങ് തീരണോ. ഓ ഇപ്പോഴാ ശരിയായത്, 50 degrees 48 degrees. വാവ്. Do you play EAFC? ഓ എഫ് സി എഫ് സി ഫുട്ബോൾ അല്ലേ എടാ. ഞാൻ ഫിഫ FIFA 24 ആണെന്നോ 23 ആണെന്നോ ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ചില്ല. ഞാൻ കളിക്കാറുണ്ട് 24. ഇപ്പൊ നമ്മളെ കൂടെ കളിക്കണ്ടേ ഒരുപാട് FIFA 24 വാങ്ങിച്ചല്ലേ. എഫ് സി 24 അല്ലേ അതല്ലേ ലേറ്റസ്റ്റ്. യെസ് യെസ്. എവിടെയല്ലേ ഇറങ്ങണേ, എവിടെയല്ലേ ഇറങ്ങണേ എടേ. ഞാൻ ഒരു കാര്യം പറയാം, 2013 ഞാൻ FIFA കളിച്ചിട്ടുണ്ട്, 2012 കളിച്ചിട്ടുണ്ട്, 2014 കളിച്ചു, 15 കളിച്ചു, അത് കഴിഞ്ഞ് 2019 കളിച്ചു, അതായത് 18 കളിച്ചു, അത് കഴിഞ്ഞ് 16 കളിച്ചിട്ടുണ്ട്. ഞാൻ കാര്യം കേട്ടു, ഈ 2015 തൊട്ട് 2019 തന്നെ ഒരു ചേഞ്ച് ഒരു ഗെയിമിന് അത് കൊണ്ടുവന്നു. വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല, ചെറിയ ചെറിയ അവിടെ അവിടെ അപ്പുറം നമ്മളെ ഈ നമ്മളെ വീടിൽ അഴുക്കാവുമ്പോ അവിടെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് ശരിയാക്കൂല കുറച്ചൊക്കെ. ഗ്രാഫിക്സ് പരമായ ഗെയിം പ്ലേ പരമായാലും ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഹാപ്റ്റിക് മോഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു പുതിയ എന്തോ ടെക്നോളജി കൊണ്ടുവന്നു, അത് വലിയ സംഭവമൊന്നുമല്ല, ചുമ്മാ ഒരു ഒരു അത് വലിയ പ്രൊമോഷൻ പോലെ ഒന്നുമില്ല. പണ്ട് ഇതില് ഇതില് പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ ഫിഫ 23 കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറയുന്നത് 23 ആണെന്ന് തോന്നുന്നു. അതിന് നമ്മളെ IFL ഉണ്ടോ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒറ്റ പ്ലേയേഴ്സ് അതിന്റെ അത് അതില് ഏതൊക്കെയോ ചെങ്ങന്മാരാണ്ട്. ഇല്ല അപ്പത്തെ ലൂണൊന്നുമില്ല, 24 കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ? മുഖം നോക്കല്ലേ നമ്മളെ ഇന്ത്യൻ ടീമിലുള്ളവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരെ മുഖം ഒന്നും ശരിയാണ്, ആരെയൊക്കെ മുഖം ഏതോ ബംഗാളികളുടെ മുഖം അതിന് മറ്റേ പ്ലേയേഴ്സിന്റെ ഒക്കെ ഇവര് എങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ?
ഫുള്ള് ഓരോ ഫേസ് കറക്റ്റ് ഒരു പിന്നെ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം ഉപയോഗിക്കാം ഒരു പത്ത് ഒരു ഏകദേശം 7-8 വർഷം ഉപയോഗിക്കാം അവർക്ക് ഒരാളെ മോഷൻ ക്യാപ്ചർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ന് എല്ലാ വർഷം പുതിയത് പുതിയത് എടുക്കണം ആ ചെറിയ ചെറിയ ചേഞ്ച് വരുത്തിയത് അവർ അത് അത് തന്നെ ഉപയോഗിച്ചോളൂ അതുകൊണ്ട് ഭയങ്കര ലാഭമാണ് അവർക്ക് ഒരെണ്ണം വെച്ച് തന്നെ അവർക്ക് 7 ഗെയിമിംഗ് ഇറക്കാം ഒരാൾക്ക് 10 കോടി കൊടുത്തായിരിക്കും ഞാൻ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 10 കോടി കൊടുത്തായിരിക്കും മോശം ക്യാപ്ചർ എടുക്കുന്നത് എന്നിട്ട് ആ 10 കോടി കൊണ്ട് ഒരു ഗെയിം അല്ല അവർ ഇറക്കുന്നത് 7 ഗെയിമൊക്കെ ഇറക്കും ലാഭം എടുത്തണ്ടോ പണ്ട് എംബാപ്പെ രോഗിക്ക് രോഗം അറിയുമ്പോഴേ രോഗിയാവുള്ളൂ അതുവരെ നമുക്ക് ഒരു കുഴപ്പം കാണാനോ കൊടുക്കാണ്ടിരിക്കാം ഇന്ന് യു കെയില് 7000 ഇവിടെ 600 രൂപയ്ക്ക് ഓഫർ നടന്നല്ലോ 600 എത്ര 699 അങ്ങനെ പോലെ ഇരിക്കല്ല ആ സാധനം യൂറോപ്പ് $7 അത് ഇങ്ങനെ ഇന്റർനാഷണലി വൈഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗെയിമൊക്കെ മാത്രം അങ്ങനത്തെ കോസ്റ്റായി അല്ല നോർമൽ ആയിട്ടുള്ള ഗെയിം ക്രോസ് പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് മൊബൈലില് വരെ നമുക്ക് സെയിം അക്കൗണ്ട് ഇതിന്റെ ഭയങ്കര ബെനിഫിറ്റ് ആണ് അതിന്റെ അടുത്ത് അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നു ക്രോസ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു അതായത് ഇത് ലോഞ്ച് ചെയ്യുന്ന സാധനം അപ്പുറത്തെ ഗെയിമിലും കഴിക്കാം അത് ഇത് യുവമാര് മാത്രമാണ് ഇങ്ങനെ ഉള്ളത് വേറെ ഒരു ഗെയിമിനും ഇല്ല അവർക്ക് ബിസിനസ് മാത്രമാണ് അവരിപ്പോ ഒരു വേറെ ഗെയിം എടുത്താൽ വേറെ നമ്മൾ അതിൽ പർച്ചേസ് ചെയ്യുന്നു പ്രത്യേകം അടുത്ത് വേറൊരു ഗെയിം ഇറക്കി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകം പർച്ചേസ് ചെയ്യുന്നു ഇവരാദ്യമായിട്ടാണ് ചെയ്യണത് ഇങ്ങനെ ഒരു പരിപാടി ഒരു ലോകത്ത് ഒരു ഗെയിമിനും ഇല്ല ഇങ്ങനെ ഇതിന് വാങ്ങിക്കുന്ന സാധനം വേറൊരു ഗെയിമിൽ കളിക്കാന്ന് വെച്ചാൽ ഈ ഫോർട്ട്നൈറ്റ് ലെഗോ ഒക്കെ പ്രത്യേകം ഗെയിം ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ഫോർട്ട്നൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സാധനം കൊണ്ട് ലെഗോ ഒരു ഉപയോഗിക്കും അതേപോലെ റോക്കറ്റ് റൈറ്റിംഗ് നമ്മൾ വാങ്ങിക്കുന്ന കാറ് ഫോർട്ട്നൈറ്റിൽ ഉപയോഗിക്കും റോക്കറ്റ് റൈസിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ റോക്കറ്റ് ലീഗിൽ ഉപയോഗിക്കുക
വില കൊടുക്കുള്ള സാധനം മാത്രമായിരിക്കും നമുക്ക് അങ്ങനെ ടയർ വരെ ടയർ പെയിന്റ് വരെ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അപ്പൊ പിന്നെ റീറ്റെയിൽ ആയിട്ട് ഉറപ്പല്ലേ കിട്ടിയത് റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ വർഷത്തെ ഒരു പേക്കർ ഇനിയിപ്പൊ എനിക്ക് അടുത്ത ഒക്ടോബർ ആകുമ്പോ അറിയാൻ പറ്റും. നവംബറല്ല ഒക്ടോബർ അല്ല നവംബർ ആകുമ്പോ അറിയാൻ പറ്റും അടുത്ത ഈ വർഷം അടുത്ത വർഷത്തെ റീറ്റെയിൽ പാക്ക് ഏതാണ്. എന്റെ ഗെയിംസിനൊക്കെ എഴുതിക്കണ അത് മറ്റേ നമ്മളെ ഈ ഒറിജിനൽ സാധനം വാങ്ങിക്കുമ്പോ തിളങ്ങണ സ്റ്റിക്കർ കിട്ടൂല്ലേ ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോ തിളങ്ങണ അത് ഫോർട്ട്നൈറ്റ് ആണ് എഴുതിക്കണം അങ്ങനെ തിളങ്ങണ സ്റ്റിക്കറൊക്കെ ആയിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ഫ്രൈഡ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഒളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഒളിച്ചത് ബിൽഡ് ചെയ്ത് കയറി പോയി ഇതെന്താണ് അടിച്ച് താഴെ ഇട്ടിട്ട് ചത്തുപോയി ചത്തുപോയി ഒളിച്ച് ഞാൻ ഇവിടെ പ്ലെയർ ഉണ്ട് കണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി ഇവിടെ അവൻ നോക്ക് ആയതല്ല നേരെ ചത്തോ നേരെ ചത്തു ഒരു അടിക്ക് പോയിട്ടില്ല വേറെ അടി നീ ആണ് അടിക്കുന്നത് എന്റെ ഭയങ്കരമായിട്ട് പിന്നടാ എന്തോ പറഞ്ഞോട ഭയങ്കര പിന്ന ഇങ്ങോട്ട് എന്നാ പറയാ പാട് എടുത്തു ഭയങ്കര ഇങ്ങോട്ട്
ഇവിടെ പറഞ്ഞ അങ്ങോട്ട് പോകണം ഓടി പോയി ഐസ്ക്രീം ടോക്സിക്കാണ് ഞാൻ നോക്കി പതുക്കെ എന്നെ അടിക്കേ ഒരു ഗ്രൗണ്ട് മാത്രമായിട്ട് വന്ന് അതല്ല ഒന്ന് മാത്രമായിട്ട് ഓന് മാത്രം നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ച് ഞാൻ കൂടെ നടക്കും നിങ്ങളൊക്കെ അതവിടെ ആളിന്റെ അടുത്ത് സീനിയർ രണ്ടാള് ഞാൻ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ മേലെ ഒരുത്തണ്ട് മെത്തിക്കാന്ന് പറഞ്ഞാലേ അതാ പറന്ന് വരുന്നത് നാപ്പത് 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 വൈറ്റ് നാപ്പത് പറന്നു പോണതിന് വൈറ്റ് നാപ്പത്
നാല് പേർക്ക് കൂടാനും മുറ്റിക്കറിഞ്ഞു കൊടുക്കാല. നാല് സൈഡിൽ നിന്ന് കയറിയാ ഓടി. എനിക്ക് ഇപ്പൊ മനസ്സിലായില്ല ആരാണ് ടോക്സിക് എന്ന്. ഞാൻ ബോട്ടാണെങ്കിൽ റിയൽ പ്ലെയർ ആണെങ്കിലും അവന് റീബൂട്ട് വേറെ ടൈം എടുക്ക. ഒരു കോമ്പറ്റീഷൻ കോൺഫിഡൻസ് നമുക്കാണ്. ഓൻ അടിയില്ല കണ്ടോ. Oh, shit.